ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും പെപ്പർ കോൺസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ എളുപ്പത്തിലൊരു ചെട്ടിനാട് മഷ്റൂം മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ നല്ലൊരു സൈഡ് ഡിഷാണ് ഈ കറി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ മഷ്റൂം മസാല ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ഏലക്കായ, 4 ചെറിയ കഷ്ണം കറുവപ്പട്ട, 4 ഗ്രാമ്പു, 1 തക്കോലം എന്നിവ ചേർത്ത് 2 മിനിറ്റ് ചെറുതീയിൽ ഡ്രൈ റോസ്റ്റ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് ചെറുതായൊന്ന് കളറ് മാറുന്നത് വരെ വഴറ്റുക. ഈ ചെറുതായൊന്ന് കളറ് മാറുന്നതിനോടൊപ്പം തന്നെ മല്ലി ചൂടായിട്ടുള്ളൊരു മണവും വരും. അപ്പോൾ അതിലേക്ക് 2 വറ്റൽമുളകും 3 പിരിയൻമുളകും 1 ടീസ്പൂൺ പെരും ജീരകവും ഇട്ട് 1 മിനിറ്റ് വഴറ്റുക. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് 30 സെക്കൻഡ് വഴറ്റുക. ഇനി അതിലേക്ക് 1 കപ്പ് ചിരകിയ നാളികേരം ഇട്ട് ഇളം ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റുക. ഇപ്പൊ നാളികേരം ചെറുതായി ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫാക്കി ഇത് തണുക്കാനായിട്ട് മാറ്റിവെക്കുക. തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റിവെക്കുക. അടുത്തതായിട്ട് ഒരു പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് 1 ഏലക്കായ, 1 കറുവപ്പട്ട, 2 ഗ്രാമ്പു എന്നിവയെല്ലാം ചെറുതായി ഒന്ന് ചതച്ച ശേഷം ഇട്ട് വഴറ്റുക. അത് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് 30 സെക്കൻഡ് നന്നായിട്ട് വഴറ്റുക. അടുത്തതായിട്ട് ചെറുതായി അരിഞ്ഞൊരു സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റുക. സവാള നന്നായിട്ട് വാടി വരുമ്പോൾ ചെറുതായി അരിഞ്ഞ 1 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് വഴറ്റുക. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് 2 മിനിറ്റ് ചെറുതീയിൽ നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം ചെറുതായി അരിഞ്ഞ 2 ഇടത്തരം തക്കാളി ചേർത്ത് വഴറ്റിയ ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിന് നന്നായൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം. അതിനുശേഷം അടച്ച് ചെറുതീയിൽ 5 മിനിറ്റ് വേവിക്കുക. ഇപ്പോൾ അരപ്പൊക്കെ നന്നായി വെന്ത് കുറുകിയിട്ടുണ്ട്. അതിലേക്ക് ഇടത്തരം കഷ്ണങ്ങളായി അരിഞ്ഞ മഷ്റൂം ചേർത്ത് മിക്സ് ചെയ്യാം. മുക്കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് വേവിക്കുക.
ഇപ്പോൾ ചാറൊക്കെ കുറുകി നല്ല കിടിലൻ മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. മുൻപ് പറഞ്ഞതുപോലെ ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും നല്ലൊരു സൈഡ് ഡിഷാണിത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.